സമുദായത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നിധീരിക്കൽ മാണിക്കത്തനാരെ ഇന്ന് പ്രത്യേക മാമിതത്തിൽ കുറവലങ്ങാട് ഇടവക കേരള സഭാസമൂഹം ഓർക്കുന്ന പുളകിതമായ ദിനമാണ്. നിധീരിക്കൽ മാണിക്കത്തനാരുടെ 117-ാം സ്വർഗ പ്രവേശന വാർഷികത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ദിവസമാണ്. ഈ അൾത്താരയുടെ ഈ വശത്ത് ബലിയർപ്പിക്കുന്ന ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിലയം കൊള്ളുന്നു. കുർബാനയ്ക്ക് ശേഷം നമ്മൾ ഒഫീസ് ചൊല്ലി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. നിധീരിക്കൽ കുടുംബം കുറവലങ്ങാട് ഇടവകയെ സംബന്ധിച്ചും കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചും വളരെയേറെ സവിശേഷതയും പ്രാധാന്യവുമുള്ള ഒന്നായി മാറുന്നത് മാണിക്കത്തനാരിലൂടെ മാത്രമല്ല, മഹാശയന്മാരായ ഒത്തിരി അതുല്യ വ്യക്തിത്വങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബമാണ് നിധീരിക്കലെന്ന അന്നറിയപ്പെടുന്ന നിധീരി എന്ന് ഇന്നറിയപ്പെടുന്ന ഈ കുടുംബം. പൂർവികരായിട്ടുള്ള ഒത്തിരി നല്ല മനുഷ്യർ അതിനകത്ത് ഈ കുടുംബത്തിൽ അംഗങ്ങളായിട്ടുണ്ട്. സ്വർഗപ്രാപ്തരായ നല്ല ഒരുപിടി മനുഷ്യർ. അവസാനം നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ജോർജ് കുട്ടി സാറ് വരെ സ്വർഗത്തിലേക്ക് യാത്രയായ കണ്ണികൾ അവസാനം വരെ നിൽക്കുകയാണ്. ഇന്നും സമുദായത്തിനും സഭയ്ക്കും നേതൃത്വം കൊടുക്കുന്ന നിധീരിക്കൽ മാണിക്കത്തനാർ സമുദായ സ്നേഹിയായിരുന്നതുകൊണ്ട് സമുദായത്തെ വളർത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനയുടെ AKCC പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ സാരഥ്യം രൂപതാതലത്തിൽ ഇന്നും വഹിക്കുന്നത് നമ്മുടെ ഇടവകക്കാരനായ ഇമ്മാനുവൽ അദ്ദേഹം നിധീരി കുടുംബാംഗമാണ്. സമുദായത്തിന് വളരെ സവിശേഷമായ വിധത്തിൽ ഇന്നും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിൽ ഭൂജാതനായ മാണിക്കത്തനാരുടെ വലിയ സ്നേഹപൂർവകമായ ഓർമ്മ നമ്മൾ ഇന്ന് ഇടവക അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ്. 1842 May 27 നമ്മുടെ ഇടവകയിൽ നമ്മുടെ ഇടവകയുടെ നാടിൻ്റെ കൊച്ചുമകനായി ദൈവം സമ്മാനിച്ച ഈ അതുല്യ വ്യക്തിത്വം 1876 January 3 34-ാമത്തെ വയസ്സിൽ ഒരുപാട് പഠനങ്ങൾക്കും ജീവിതാനുഭവങ്ങൾക്കും ശേഷം ഒരു വൈദികനായി തീർന്നത്. വൈദികനായി തീർന്നതുപോലും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. കുറവലങ്ങാട് ഇടവകയെ ശീശ്മയിൽപ്പെട്ട ആളുകൾ പിടിച്ചടക്കുന്നതിന് ഉപകരണമായി തിരഞ്ഞെടുത്തത് മാണിക്കത്തനാരെ പുരോഹിതനായി മാന്നാനത്ത് വെച്ച് വാഴിക്കുന്ന സമയത്ത് ഇവിടെയുള്ള പ്രമുഖരായ ആളുകൾ മുഴുവൻ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ വന്ന് ഈ ദേവാലയം പിടിച്ചടക്കാനായിട്ട് ശീശ്മയിൽപ്പെട്ടവർ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണം തന്നെ സഭയുമായി ബന്ധപ്പെട്ട് വലിയ കൊളിളക്കങ്ങൾക്ക് കാരണമായി തീർന്ന മാണിക്കത്തനാരുമായി ബന്ധപ്പെട്ട വലിയ ഒരു ചരിത്രത്തിൻ്റെ കണ്ണി ആരംഭിക്കുകയാണ്. മാണിക്കത്തനാർ അതിന് പുരോഹിതനായതിനു ശേഷം ആദ്യമായിട്ട് വികാരിയായതും നമ്മുടെ ഈ നാട്ടിൽ ഈ കുറവലങ്ങാട്ട് വികാരിയത്വം സ്വീകരിച്ചതും ശീശ്മയിലേക്ക് പോകുന്ന ആളുകളെ സത്യവിശ്വാസത്തിൽ മാർപ്പാപ്പായുടെ വിശ്വാസവും പ്രബോധനങ്ങളോടും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ സഭാസ്നേഹത്തിൽ അന്തർലീനമായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് അഭിമാനത്തോടുകൂടി ആ സന്തോഷമുണ്ട്. 62 മാത്രം ഈ ലോകത്തിൽ ജീവിച്ച മാണിക്കത്തനാർ 1904 June 20 ഇന്നേ ദിവസമാണ് സ്വർഗയാത്ര ആരംഭിച്ചത്. നസ്രാണി മക്കൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നാമമാണ് മാണിക്കത്തനാരുടേത്. സമുദായ സ്നേഹമുള്ള ആരുടെയും സിരകളിൽ അനുഭൂതികൾ സൃഷ്ടിക്കാൻ മാത്രം പര്യാപ്തമായ വിധത്തിൽ സഭാസ്നേഹത്തിൽ ചാലിച്ചെടുത്ത ഒരു ഹൃദയത്തിൻ്റെ ഒരു കർമ്മയോഗിയായിരുന്നു ബഹുമാനപ്പെട്ട നിധീരിക്കൽ മാണിക്കത്തനാരെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂനൻ കുരിശിനു ശേഷം ഭിന്നിച്ച സുറിയാനി സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്നത് ജീവിത വ്രതമാക്കി മാറ്റിയ ഒരു ദൈവ പുരുഷനാണ് യഥാർത്ഥത്തിൽ നിധീരിക്കൽ മാണിക്കത്തനാർ. നല്ല ബുദ്ധിശാലിയായിരുന്നു. ചെറുപ്പത്തിൽ കളരിയിൽ ആശാൻ പഠിപ്പിച്ചിടം മുതൽ മാന്നാനത്തും മംഗലപ്പുഴയും സെമിനാരി പഠനം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അറിവ് സമ്മാനിച്ച് ബോധ്യത്തോടുകൂടെ തന്നെ പുരോഹിതനായ നിധീരിക്കൽ മാണിക്കത്തനാർ വലിയ ഒരു ക്രാന്തദർശികത്വത്തിൻ്റെ ഉടമയായിരുന്നു. നിയതമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അസാമാന്യമായ ഒരു ആൾരൂപമായിരുന്നു യഥാർത്ഥത്തിൽ മാണിക്കത്തനാർ. സമുദായത്തെ ഇത്രമാത്രം സ്നേഹിച്ച വിരലിലെണ്ണാവുന്ന വ്യക്തികളിൽ വലിയ സ്ഥാനം മാണിക്കത്തനാരിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
ദൈവ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാവലാളായി ഈ മണിക്കത്തനാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസ വിചക്ഷണനാണ് അദ്ദേഹം. ഇവിടെ നമ്മുടെ ഇടവകയിൽ വികാരിയായിരുന്ന കാലഘട്ടത്തിൽ വാദ്യപ്പുരയെ കേന്ദ്രീകരിച്ച് ആദ്യത്തെ പഠനശാല സ്കൂളിന് അദ്ദേഹം ആരംഭം കുറിച്ചു. അത് പിന്നീട് വളർന്നാണ് ഇപ്പോൾ കാണുന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി കുറവലങ്ങാട്ട് ഇങ്ങനെ മാറാനായിട്ടിടവന്നത് എന്ന് നമ്മൾ ഓർക്കണം. നസറാണി ദീപികയുടെ ആദ്യത്തെ പത്രാധിപരാണ്. സമുദായം വളരണമെന്നുണ്ടെങ്കിൽ സമുദായ സംബന്ധിയായ ആശയങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യാപിക്കപ്പെടണമെന്നുള്ള കാഴ്ചപ്പാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന മണിക്കത്തനാര് നസറാണി ദീപിക എന്ന ഒരു മാധ്യമത്തെ കുടുംബങ്ങളുമായി വ്യക്തികളുമായി സംവേദിക്കുന്നതിന് അന്നേ രൂപകൽപ്പന ചെയ്തു എന്നതിൽ അദ്ദേഹത്തിൻ്റെ ദർശന പാഠവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. നമ്മുടെ സമുദായത്തിൻ്റെ പത്രമായ ദീപിക അത് ആരംഭിച്ച മണിക്കത്തനാര് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം ഈ പത്രത്തും ഇന്ന് നമ്മുടെ എത്ര വീടുകളിൽ ഉണ്ടെന്നും അതിനോടുള്ള നമ്മുടെ സമുദായപരമായ കടപ്പാടും സ്നേഹവും എത്രത്തോളം ഉണ്ടെന്നും ഓർമ്മിക്കാനും ഈ ദിനം ഹേതുവായി തീരട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. ബഹുഭാഷാ പണ്ഡിതനാണ് അദ്ദേഹം. 15-ലധികം ഭാഷകൾ അദ്ദേഹത്തിന് സ്വന്തമായി അറിയാം. 50 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഇറ്റാലിയൻ ഭാഷ പഠിച്ചത്. നമ്മുടെ സഭയെ സംബന്ധിച്ച കാര്യങ്ങൾ മാർപ്പാപ്പായോട് പറയുമ്പോൾ അത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കി കൊടുക്കാനോ മനസ്സിലാക്കാനോ വത്തിക്കാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി 50-ാമത്തെ വയസ്സിൽ ഇറ്റാലിയൻ ഭാഷ പഠിച്ച് ആ ഭാഷയിൽ ഇവിടുത്തെ കാര്യങ്ങൾ എഴുതി ധരിപ്പിച്ചതിൻ്റെ പരിണിതഫലമായ ഒരു മെത്രാന് തൻ്റെ രൂപത പോലും പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചരിത്രത്തിൽ ആരെയും കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടല്ല. ആ ഭാഷയിൽ ഈ പ്രായത്തിലും അത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടവരെ വേണ്ട വിധത്തിൽ ധരിപ്പിക്കാനായിട്ടുള്ള ഒരു പാഠവും മാണിക്കത്തനാരിൽ അന്തർലീനമായിരുന്നത് വെളിപ്പെടുത്താനായിട്ട് ഈ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചുവെന്ന് മാത്രമേയും. ജാതിക്ക് തലവൻ ജാതിയിൽ നിന്ന് എന്ന പറയമാക്കൽ ഗവർണദോറിൻ്റെ ചിന്തയുടെ നടത്തിപ്പുകാരനായി നമുക്ക് നിധീരിക്കൽ മാണിക്കത്തനാരെ കാണാനായിട്ട് സാധിക്കും. പൊന്തിപ്പിക്കൽ പദവിയോടുകൂടെ സിറോമലബാർ സഭയിൽ അല്ലെങ്കിൽ സുറിയാനി സഭയിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ന രീതിയിൽ ഒരു വികാരി ജനറാൾ മെത്രാനടുത്ത സ്ഥാനിക ബഹുമതികളോടുകൂടെ എന്നാൽ മെത്രാൻ വട്ടമില്ലാതെ സഭയെ നയിക്കുന്നതിന് വേണ്ടി ദൈവപരിപാലനയാൽ നിയുക്തനായ വ്യക്തി നിധീരിക്കൽ മാണിക്കത്തനാര. വൈദികനായിരിക്കെ തന്നെ മെത്രാൻ്റെ തൊപ്പിയും അംശവടിയുമൊക്കെ ഉപയോഗിച്ച് ശ്ലൈഹികമായ അനുശാസനങ്ങളോടുകൂടെ പരിശുദ്ധ കുർബാനയും കൂദാശകളും പരികർമ്മം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് പരിശുദ്ധ റോമാ സിംഹാസനം അംഗീകരിച്ചു നൽകിയ കൽപ്പിതമായ ഒരവകാശം, അത് നിധീരിക്കൽ മാണിക്കത്തനാരിന് എല്ലാ അർത്ഥത്തിലും അവകാശപ്പെട്ടതായിരുന്നു. ഈ ലോകം അത് കൊടുത്തില്ല എങ്കിൽ സ്വർഗം കനിഞ്ഞ് അധികാരികളിലൂടെ അദ്ദേഹത്തിന് നൽകിയ സമ്മാനമാ എന്നത് വ്യക്തമാണ്. ചരിത്രം പഠിക്കുമ്പോൾ വികാരി ജനറാൾ എന്ന പദവി സമുദായ നന്മയ്ക്കും സമൂഹ നന്മയ്ക്കും ഉപകരിക്കുന്നില്ല എങ്കിൽ അത് എനിക്കൊരു ആഭരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് രാജിവെക്കാനായിട്ട് സന്മനസ് കാണിച്ച നിധീരിക്കൽ മാണിക്കത്തനാര് കുറവലങ്ങാടിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ ആ മകനിലൂടെ കൂടിയിരുന്ന സമുദായ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഭരിച്ചിരുന്ന അധികാരത്തെക്കാൾ വലിയ സേവന മനോഭാവത്തെയും ഇന്നും അധികാരം കൈയാളുന്ന സാമുദായിക രാഷ്ട്രീയ മതാത്മക തലങ്ങളിലുള്ള ആളുകൾ ഏതു തലത്തിലാണെങ്കിലും നമ്മളും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വലിയ ഒരു സത്യമാണ്. വികാരി ജനറാൾ സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം വീണ്ടും ഈ കുറവിലങ്ങാട് പള്ളിയുടെ തന്നെ വികാരിയായി. രണ്ടാമതും വികാരിയായി തീർന്ന അതുല്യ വ്യക്തിത്വം. വൈദികരായ ഞങ്ങൾ സുഖസൗകര്യങ്ങളോടുകൂടെ വാണരുളുന്ന 1.5 നൂറ്റാണ്ടിന് മുമ്പ് പണിതീർത്ത ഈ വൈദിക മന്ദിരം ഇന്നും കാലികമായി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടെ അതിനകത്ത് വളരെയധികം ആളുകൾക്ക് താമസിക്കാനായിട്ട് സാധിക്കത്തക്ക വിധത്തിൽ രൂപകൽപ്പന ചെയ്തതും അതിൻ്റെ നിർമ്മാണം 1902-ാം ആണ്ടിൽ പൂർത്തിയാക്കിയതും മാണിക്കത്തനാർ ഇവിടെ വികാരിയായിരുന്ന കാലഘട്ടത്തിലാണ്.
കുറവിലങ്ങാടിൻ്റെ ആഠ്യത്വത്തിനും പാരമ്പര്യത്തിനും വിശ്വാസത്തിൻ്റെ സംസ്കൃതിക്കും പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലിനും നിദാനമായ വിധത്തിൽ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന്, സുറിയാനി സമുദായത്തെ കരിപ്പിടിപ്പിച്ചുകൊണ്ടുവരുന്നതിൽ അഹോരാത്രം പണിപ്പെട്ട ആ പാവനാത്മാവ് 1904 ഇന്നേക്ക് 117 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലേക്ക് തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മളിന്ന് പുതുക്കുകയാണ്. ഈ പിതാവിനോട് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. ഇതുപോലുള്ള മഹാശയന്മാർ വികാരിയായിട്ടിരുന്ന സ്ഥലത്താണ് ഇന്നും വൈദികരായ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് എന്നത് ഞങ്ങളെ വളരെയധികം എളിമപ്പെടുത്തുകയാണ്. മഹാശയന്മാരായ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി പൊരുതിയ കാവലാളായി നിന്ന ജീവൻ പോലും അധികാരം പോലും ത്യജിച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി, ദൈവികതയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഒരേ ചരൽ കോർത്തതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ജീവിതം വ്യയം ചെയ്ത ആചാര്യനായ യുഗപ്രഭവനായ മണിക്കത്തനാരെ പോലെയുള്ള വ്യക്തികൾ വെട്ടിയ വഴിയിലൂടെ അതിൻ്റെ ഓരത്തുകൂടെയെങ്കിലും പോകാൻ യോഗ്യതയില്ലാത്തവരായ ഞങ്ങൾ ഇന്ന് ഈ സഭയെ, സമുദായത്തെ, സമൂഹത്തെ നയിക്കുമ്പോൾ മണിക്കത്തനാരെ നിന്റെ ആദർശ ധീരത കൈമുതലായി ചെറിയ ഒരളവില്ലെങ്കിലും, ഒരു കടുകുമണിയോളം അളവില്ലെങ്കിലും ഈ സമൂഹത്തെ നയിക്കുവാൻ വേണ്ട വിശ്വാസത്തിൻ്റെ, സമുദായ സ്നേഹത്തിൻ്റെ ഇച്ഛാശക്തി വൈദികരായ ഞങ്ങൾക്കും ഇവിടുത്തെ അൽമായ നേതൃത്വത്തിനും ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനും ഉണ്ടാകുവാൻ വേണ്ടി ആത്മാർത്ഥമായി ഇന്ന് ദിവസം നിന്റെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു. വന്യ ഗുരു, പ്രാർത്ഥനാപൂർവകമായി ഇന്ന് നിന്റെ ശ്രാദ്ധാഞ്ജലിയിൽ നിനക്ക് പ്രണാമം.